ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഒരാളിൻ്റെ എഴുതി പൂർത്തിയാക്കിയിട്ടില്ലാത്ത ആദ്യ നോവലിൻ്റെ കുറേ അധ്യായങ്ങൾ ഞാൻ വായിക്കാനിടയായി. എന്നെ അത്ഭുതപ്പെടുത്തി കീഴ്പ്പെടുത്തി കളഞ്ഞു ആ എഴുത്തുകാരൻ്റെ ഭാഷാബോധവും പ്രമേയ നിലയും. ബാലചന്ദ്രൻ, ദയവായി ഒന്ന് എഴുതേറ്റ് നിൽക്കണം. എഴുത്തുകൊണ്ട് കാലത്തിന് തടയിടുന്നവൻ എഴുത്തുകാരൻ എന്നാണ്. അപ്പോ മിനിമം ഒരു ടൈം പീസ് എങ്കിലും വേണ്ടേ? ആരാ ഇപ്പൊ ഇവിടെ എഴുത്തുകാരൻ? ഞാനോ ഒരു നോവലാകാൻ വരട്ടാ. ആഫ്റ്റർ ഓൾ, നത്തിങ് ക്യാൻ ബി ആസ് അസ്റ്റൗണ്ടിങ് ആസ് ലൈഫ് എക്സെപ്റ്റ് ഫോർ റൈറ്റിംഗ്. യെസ്, എക്സെപ്റ്റ് ഫോർ റൈറ്റിംഗ്. യെസ്, ഓഫ് കോഴ്സ് എക്സെപ്റ്റ് ഫോർ റൈറ്റിംഗ്. ദ സോൾ കൺസോളേഷൻ. ബാലചന്ദ്രൻ, ഞാൻ പത്മയാണ്. വിത്ത് ലോട്ടസ് ഓഫ് ലവ് പടുമ. നമ്മളെ ചേട്ടത്തിയാര്. പ്രണയമായിരുന്നു പത്മയുമായിട്ട്? പ്രണയം ഇഷ്ടമായിരുന്നു. നമ്മൾ ബലിമൃഗങ്ങൾക്ക് അവരവസാന അത്താഴം വിളമ്പുന്നു. രാവുമായുമ്പോൾ കൊലക്കത്തിയുടെ മൂർച്ചയിൽ സൂര്യതാപം ജ്വലിക്കുമ്പോൾ പിടഞ്ഞു ചാവാൻ നമ്മളുണ്ടാവരുത്. എന്റെ പ്രണയമേ, നമുക്കീ ഇരുൾമറയിൽ പരസ്പരം കൊമ്പുകുത്തി ചാവാം. മദ്യത്തിന്റെ തടാകത്തിൽ ഒരു മുതലയെപ്പോലെ മുങ്ങിക്കിടന്ന കാലം ഉണ്ടായിരുന്നു. പിന്നെ മടുത്തു. മദ്യം ഒരു ഫേക്ക് റിയാലിറ്റി തീർത്ത് ചതിക്കുകയാണെന്നുള്ള ബോധമുണ്ടായി. എടാ, ഈ വെള്ളം സർക്കാർ സപ്ലൈയുടെ അല്ലേ? സമ്പൂർണ്ണ മദ്യ നിരോധനം കൊണ്ടുവരാൻ പറടാ. അക്ഷരം മാത്രമല്ല, അമ്മിഞ്ഞപ്പാല് കൊണ്ട് പായസം വരെ ഉണ്ടാക്കി വിൽക്കുന്ന ഭീകര മലയാളിയുടെ സ്പെസിമനാ നീ. ഈ ലോകത്ത് മൊബൈൽ ഫോൺ ഇല്ലാത്ത രണ്ട് കാട്ടുമാക്കന്മാരുണ്ടെങ്കിൽ അത് നിങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടായിരിക്കുള്ളൂ. മുസ്ലിമും ഹിന്ദുവുമായി ഞാനും നീയൊക്കെ ലേബലടിച്ച് മാറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഒരു വഷളം കാലത്തായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ജീവിക്കുക എന്ന് ഓർക്കുമ്പോ. ഞാൻ പിന്നെ എന്താ വിളിക്ക? ഏതെങ്കിലും അനിയത്തിയേട്ടനെ സാറെന്ന് വിളിക്കൂ. जलते हैं जिसके लिए